Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജിനെ കുറിച്ചാണ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് അല്ലേ, നമ്മൾ നേരത്തെ ലിവറേജിൻ്റെ ടൈപ്പുകൾ നോക്കുന്ന സമയത്ത് പറഞ്ഞു ഫിനാൻഷ്യൽ ലിവറേജ് എന്നും ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്നും കോമ്പസിറ്റ് ലിവറേജ് എന്നൊക്കെ ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ ലിവറേജ്. അപ്പോൾ ഇവിടെ ഫിനാൻഷ്യൽ ലിവറേജ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നോക്കുന്നത് എന്താ, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണ്, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നൊക്കെ നോക്കാം. ക്ലിയർ? ഓപ്പറേറ്റിംഗ് ലിവറേജ് സാധാരണഗതിയിൽ വരുന്നത് ഒരു ഫേമിൻ്റെ കോസ്റ്റ് സ്ട്രക്ചറിൽ, കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് സ്ട്രക്ചറിൽ ഫിക്സഡ് കോസ്റ്റ് വരുന്നതിൻ്റെ ഫലമായി അല്ലേ, ഫിക്സഡ് കോസ്റ്റ് എന്ന പ്രത്യേകം നമുക്കറിയാം, അത് ഒരു പരിധി, ഒരു ഒരു പർട്ടിക്കുലർ പരിധി വരെ എന്ത് ചെയ്യുന്നില്ല, ലെവൽ ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ച് വർദ്ധിക്കുന്നില്ല, സെയിം ആയിട്ട് നിൽക്കുന്നു. സോ വോളിയം ഓഫ് പ്രൊഡക്ഷൻ അനുസരിച്ചോ വോളിയം ഓഫ് സെയിൽസിനനുസരിച്ചോ കോസ്റ്റ് എന്ത് ചെയ്യുന്നില്ല, വേരി ചെയ്യുന്നില്ല, ഒരു ഫിക്സഡ് എമൗണ്ട് എപ്പോഴും കൊടുത്താൽ മതി. അപ്പം അങ്ങനെയുള്ള കോസ്റ്റുകളെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും അല്ലേ. ഫിക്സഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് ക്ലിയർ വിച്ച് റിമെയിൻസ് ഫിക്സഡ് ക്ലിയർ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് ഓപ്പറേഷൻ, ഇറസ്പെക്റ്റീവ് ഓഫ് ദി ലെവൽ ഓഫ് പ്രൊഡക്ഷൻ, ലെവൽ ഓഫ് ആക്ടിവിറ്റി. അപ്പം അങ്ങനെയുള്ള ഒരു ഫിക്സഡ് കോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, ക്ലിയർ, ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ കൂടുതൽ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതോറും പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ ഈ ഫിക്സഡ് കോസ്റ്റിൻ്റെ ഇത് സഹായിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സഹായിക്കുന്നത്? കാരണം സേ ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു ഒരു യൂണിറ്റ്, ഒരു കമ്പനി പ്രവർത്തിക്കുന്നതിന് ആകെ ഫിക്സഡ് കോസ്റ്റ് 1 lakh rupees വേണമെന്ന് വിചാരിക്കുക. ക്ലിയർ? 1000 units പ്രൊഡ്യൂസ് ചെയ്താലും 1 lakh rupees കൊടുക്കണം, 2000 units പ്രൊഡ്യൂസ് ചെയ്താലും 1 lakh rupees കൊടുത്താൽ മതി, 3000 units ആണ് പ്രൊഡ്യൂസ് ചെയ്തെങ്കിലും 1 lakh rupees കൊടുത്താൽ മതി. ക്ലിയർ? അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നു, നമ്പർ ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, സെയിൽസ്, മാർക്കറ്റിംഗ്, സെയിൽസ്, റവന്യൂ ഇതൊക്കെ കൂടുന്നതിനനുസരിച്ച് അല്ലേ ഫിക്സഡ് കോസ്റ്റ് കൂടാത്തത് കൊണ്ട്, ക്ലിയർ, ഈ ഡിഫറൻസസ്, ഇതിൻ്റെ ഫലമായിട്ട് വരുന്ന ഡിഫറൻസസ് എന്തിലേക്ക് ആഡ് ചെയ്യപ്പെടും, ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടും. അപ്പോൾ ഒരു ആക്സലറേഷൻ സംഭവിക്കും, കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി, റിട്ടേൺ, അതിലൊക്കെ ഒരു ആക്സലറേഷൻ ഉണ്ടാവും. ക്ലിയർ? ഇങ്ങനെ ഒരു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, ഒരു കമ്പനിയുടെ ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ, ക്ലിയർ, ഫിക്സഡ് കോസ്റ്റിൻ്റെ എംപ്ലോയ്മെൻറ്റിൻ്റെ ഫലമായി, ഫിക്സഡ് കോസ്റ്റ് അടങ്ങിയിരിക്കുന്നതിൻ്റെ ഫലമായി, ഫിക്സഡ് കോസ്റ്റ് ഉള്ളതിൻ്റെ ഫലമായിട്ട് ഒരു ആക്സലറേഷൻ സംഭവിക്കുമ്പോൾ, ഏർണിങ്സിൽ വരുന്ന ഒരു ആക്സലറേഷൻ ഉണ്ടാകുമ്പോൾ അതിന് നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയും. ഓക്കെ? അപ്പോൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടൊക്കെയാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ചേഞ്ച് ചെയ്യുക? സാധാരണ ചേഞ്ചസ് ഇൻ സെയിൽസ് വരുമ്പോഴോ, ചേഞ്ചസ് ഇൻ കോസ്റ്റ് വരുമ്പോഴോ, അതുപോലെ തന്നെ എഫക്റ്റീവ്നെസ് ഇൻ മാനേജ്മെൻറ്റ് അല്ലേ, മാനേജ്മെൻറ്റ് എഫക്റ്റീവ് ആയിട്ട് മാറി, എഫിഷ്യൻ്റ് ആയിട്ട് മാറി, കോസ്റ്റ് റിഡക്ഷന് വേണ്ടിയുള്ള, കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയുള്ള മെഷേഴ്സൊക്കെ കൊണ്ടുവന്നു, ക്ലിയർ, അങ്ങനെയൊക്കെ വരുമ്പോഴും എന്ത് ചെയ്യും, കോസ്റ്റ് കുറയും. ക്ലിയർ? So generally, so most of the variations in EBIT comes about as a result of changes in sales. EBIT pradhanamayittum change cheyanengil endu cheyanam, sales il vyathyasam, adu allengil endu cheyanam, cost korayanam, onnikil sales koodanam allengil cost korayanam. Okay, appo cost korayanengil appadu EBIT il koodal varum, sales inde amount koodi vannalum EBIT vardhikkum. Okay, appo ee reethil operating profit aayittla EBIT il changes varuthunnathinu alle നമുക്ക് നിർണായകമായിട്ടുള്ളൊരു ഘടകം എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റിനുണ്ട്. കാരണം എന്താ, ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും ഉണ്ടെങ്കിൽ പോലും വേരിയബിൾ കോസ്റ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി കൂടുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും അല്ലേ. 100 units പ്രൊഡ്യൂസ് ചെയ്യാൻ 2 lakh rupees ആണ് വേരിയബിൾ കോസ്റ്റ് എങ്കിൽ 200 units പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ ഡബിളായിട്ട് മാറും. 300 units പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ അതിനനുസരിച്ച് മാറി മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ വേരിയബിൾ കോസ്റ്റ് പ്രൊപ്പോർഷനേറ്റായിട്ട് ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു, സോ ഇറ്റ് റിമെയിൻ ഫിക്സഡ്. ക്ലിയർ? അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, അതെ, ലെവൽ ഓഫ് ഓപ്പറേഷൻ ഒരു പരിധിയിൽ കൂടുതൽ നമ്മൾ കൂട്ടി കൂട്ടി വരികയാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് മാറാത്തത് കൊണ്ട് എക്സ്ട്രാ ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടാൻ തുടങ്ങും. ക്ലിയർ? ഇപ്പോൾ വേരിയബിൾ കോസ്റ്റിന് എക്സാമ്പിൾ എന്താ, ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ അല്ലേ, അതുപോലെ തന്നെ സെയിൽസ്മെൻ കമ്മീഷൻ, ഇങ്ങനെയുള്ളതൊക്കെ ഡയറക്റ്റ് വേജസ്, ഇതൊക്കെ എന്താ ഒരു പരിധിവരെ വേരിയബിൾ കോസ്റ്റാണ്. ക്ലിയർ? ഫിക്സഡ് കോസ്റ്റ് നമ്മൾ നോക്കണ എക്സാമ്പിൾസ് എന്തൊക്കെയായിട്ട് വരിക, ദ ഡു നോട്ട് ചേഞ്ച്, ക്ലിയർ, വിത്ത് റെസ്പെക്ട് ടു ദി ചേഞ്ചസ്, ക്ലിയർ, ഇൻ ദി വോളിയം. സോ റെൻ്റ്, സാലറി, ഡിപ്രീസിയേഷൻ, യൂട്ടിലിറ്റീസ്, ഇതൊക്കെ എന്താ ഫിക്സഡ് ചാർജ് ആയിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ക്ലിയർ? ഇതിൽ ഇലക്ട്രിസിറ്റി ചാർജ്, കറണ്ട് ചാർജ് ഒരു പരിധിവരെ എന്തായിരിക്കും, കറണ്ട് യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ പവർ കൺസംപ്ഷൻ, പവർ ചാർജ് മാത്രമായിട്ടുള്ളത് എന്താണ് വേരിയബിളായിട്ട് വരാം. പക്ഷേ ഫിക്സഡ് ചാർജ് ഉണ്ടാവും, മീറ്റർ റെൻ്റ് അതുപോലെ തന്നെ ഫിക്സഡ് ചാർജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും അടയ്ക്കുക തന്നെ വേണം.
ബിസിനസ് പ്രവർത്തിച്ചാലും അടയ്ക്കണം, പ്രവർത്തിച്ചില്ലെങ്കിൽ അടയ്ക്കണം. ഓക്കെ. അതുപോലെ തന്നെ വാട്ടർ കണക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ചാർജ്, നിലവിൽ നിശ്ചിത എമൗണ്ട് ഉണ്ടാവും, അതെന്തായാലും അടയ്ക്കണം. ഓക്കെ. പിന്നീട് കൺസംഷൻ അനുസരിച്ച് ബാക്കിയുള്ളത് അടച്ചാണ്. അപ്പോൾ കൺസംഷൻ ഉള്ളത് വേരിയബിൾ ആണ്, ഇത് ഫിക്സഡ് ആയിട്ട് മാറും. ഡിപ്രീഷ്യേഷൻ നമുക്കറിയാം അല്ലേ, ഫിക്സഡ് അസറ്റ്സ് കൂടുതൽ കൂടുതൽ ആക്റ്റീവ് അറിയുന്നതിനനുസരിച്ച് ഡിപ്രീഷ്യേഷൻ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കണം, അത് ഫിക്സഡ് ആണ്. പ്രവർത്തിച്ചാലും ഡിപ്രീസിയേഷൻ ഉണ്ട്, പ്രവർത്തിച്ചില്ലെങ്കിലും ഡിപ്രീസിയേഷൻ ഉണ്ട്. ഓക്കെ. കൂടുതൽ പ്രവർത്തിച്ചാലും ഒരേ ഡിപ്രീസിയേഷൻ ആണ്, കുറഞ്ഞ് പ്രവർത്തിച്ചാലും ഒരേ ഡിപ്രീസിയേഷൻ ആണ്. സാലറീസ് അല്ലേ, ബിസിനസ് പ്രവർത്തിച്ചാലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, മാനേജേഴ്സ് സാലറി, സൂപ്പർവൈസേഴ്സിന് സാലറി ഇതൊക്കെ കൊടുക്കണം, റെൻറ്റ് ഫോർ ദ ബിൽഡിംഗ് കൊടുക്കണം. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വരുന്നതൊക്കെ ഫിക്സഡ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഫിക്സഡ് കോസ്റ്റിനെ അത് റിമൈനിങ് ഫിക്സഡ് ആയതുകൊണ്ട് ഓക്കെ, അപ്പോൾ വോളിയം ഓഫ് പ്രൊഡക്ഷൻ, വോളിയം ഓഫ് ഔട്ട്പുട്ട്, വോളിയം ഓഫ് സെയിൽസ് ഇതൊക്കെ കൂട്ടുന്നതിന് അനുസരിച്ചിട്ട് എന്ത് സംഭവിക്കുന്നു, ഫേമിന് എക്സ്ട്രാ പ്രോഫിറ്റ് EBIT-ൽ ഒരു വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു. ഓക്കെ. അപ്പോൾ അതിനെയാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുക. സോ ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ദി പ്രസൻസ് ഓഫ് ഫിക്സഡ് കോസ്റ്റ്. ഓക്കെ. ഒരു കോസ്റ്റ് സ്ട്രക്ചറിൽ, ഓപ്പറേറ്റിംഗ് കോസ്റ്റിൻ്റെ സ്ട്രക്ചറിൽ ഫിക്സഡ് കോസ്റ്റിൻ്റെ എലമെൻറ്റ്സ് ഉണ്ടാകുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഇനി വേറെ രീതിയിൽ പറഞ്ഞാലോ, ഒരു ഫേമിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റിൻ്റെ സ്ട്രക്ചറിൽ ഫിക്സഡ് കോസ്റ്റിനെ എംപ്ലോയ് ചെയ്യുന്നതിൻ്റെ ഫലമായി, ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഫലമായി, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ വെൽത്തോ അല്ലെങ്കിൽ ഓണേഴ്സിൻ്റെ വെൽത്തോ ഫേമിൻ്റെ പ്രോഫിറ്റബിലിറ്റിയോ വെൽത്തോ വാല്യൂ ഒക്കെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയാം, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയാം അല്ലേ. സോ ഇറ്റ് മെഷേഴ്സ് ദി എക്സ്റ്റെൻഡ് ടു വിച്ച് ദി ഫിക്സഡ് കോസ്റ്റ് ഈസ് യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് ദ ഫേം. ഒരു ഫേം ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ ഫിക്സഡ് കോസ്റ്റ് എത്രമാത്രം ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഈ ലിവറേജ് വരിക. സോ ഇഫ് ദ ഫിക്സഡ് കോസ്റ്റ് ആർ മോർ ക്ലിയർ ദെൻ കമ്പയർ ടു ദ വേരിയബിൾ കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് വിൽ ബി ഹൈ. ക്ലിയർ. കൂടുതൽ ഫിക്സഡ് കോസ്റ്റും കുറഞ്ഞ വേരിയബിൾ കോസ്റ്റ് ആണെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് വളരെ കൂടുതലായിരിക്കും. തിരിച്ചാണെങ്കിലോ, വേരിയബിൾ കോസ്റ്റ് വളരെ കൂടുതലാണെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് കുറച്ച് വരുന്നെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കുറവായിരിക്കും. ക്ലിയർ. അപ്പോൾ ഓയിൽ ക്ലിയർ കൂടുകയും കുറയുകയും ചെയ്യുന്നത് എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ ബിസിനസ് റിസ്ക്. ക്ലിയർ. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഒരു മെഷർമെൻ്റ് ആണ്, നമ്മൾ പ്രോഫിറ്റബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു എങ്കിൽ പോലും ഇത് ബിസിനസ് റിസ്ക്കിനെ അട്രാക്റ്റ് ചെയ്യുന്നതാണ്. ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് മീൻസ് ഹൈ ബിസിനസ് റിസ്ക്, ലോ ഓപ്പറേറ്റിംഗ് ലിവറേജ് മീൻസ് ലോ ബിസിനസ് റിസ്ക്. അപ്പം ഇങ്ങനെ നമുക്കതിനെ പറയാൻ പറ്റും. സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് മെഷേഴ്സ് ദ ചേഞ്ചസ് ഇൻ ദ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് EBIT ടു ചേഞ്ചസ് ഇൻ സെയിൽസ്. അപ്പോൾ ഇത് എന്ത് മെഷർ ചെയ്യുന്നു, ഒരു പെർസെൻറ്റേജ് അല്ലേ, 1% സെയിൽസിൽ വരുന്ന വ്യത്യാസം. ക്ലിയർ. സെയിൽസ് 1% കൂടിയാൽ അല്ലെങ്കിൽ 1% സെയിൽസ് കൂടിക്കഴിഞ്ഞാൽ EBIT എത്ര ശതമാനം കൂടുമെന്ന് നോക്കുന്നു. ക്ലിയർ. സോ ഇറ്റ് മെഷേഴ്സ് ഓപ്പറേറ്റിംഗ് ലിവറേജ് മെഷേഴ്സ് ക്ലിയർ ഫോർ എവറി 1% ചേഞ്ച് ഇൻ സെയിൽസ് വാട്ട് വിൽ ബി ദ ചേഞ്ച് ഇൻ EBIT. ക്ലിയർ. EBIT-ൽ എന്ത് മാത്രം മാറ്റം വരുന്ന നോക്കുന്നു. സോ ഇഫ് ദി സെയിൽസ് ഈസ് ഇൻക്രീസ് ബൈ 25%, ക്ലിയർ, ദെൻ EBIT മേ ഇൻക്രീസ് അപ് ടു 100%. 25% സെയിൽസ് കൂടിയ EBIT 100% വർദ്ധിക്കും അല്ലേ. അപ്പോൾ അതെന്താണ്, EBIT-ഉം സെയിൽസും തമ്മിലുള്ള ബന്ധത്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓപ്പറേറ്റിംഗ് ലിവറേജ്. സോ ഇറ്റ് ഈസ് ഇൻ കേസ് ഓഫ് ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ്. ക്ലിയർ. അപ്പോൾ ഇതൊരു ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് സിറ്റുവേഷൻ ആണ്. സെയിൽസ് അല്ലേ 25% കൂടുമ്പോൾ EBIT എന്നതിന് വളരെ കൂടുന്നു, 100% കൂടുന്നു. ക്ലിയർ. അപ്പോൾ 1:2 അല്ലേ, നമ്മൾ 1:4 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ക്ലിയർ. ഇത് 1% ചേഞ്ച് ചെയ്യുമ്പോൾ ഇത് 4% ചേഞ്ച് ചെയ്യുന്നു. ക്ലിയർ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. ക്ലിയർ. അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT എത്രയാണ്, സോ ദാറ്റ് ഈസ് 100. ക്ലിയർ. 100% ഡിവൈഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എത്രയാ, 25%. ഇപ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. ക്ലിയർ. അപ്പോൾ ഈ 4 times ആണ്. ക്ലിയർ. അതിൻ്റെ അർത്ഥം എന്താ, 1% സെയിൽസിൻ്റെ വർധനവ് ക്ലിയർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 4 times വർദ്ധിപ്പിക്കും, 4% കൂട്ടും. ക്ലിയർ. അപ്പോൾ അങ്ങനെ നമുക്കിതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെയാണ് കുറവും അല്ലേ. ലിവറേജ് ഡബിൾ എഡ്ജഡ് വെപ്പണാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ ഇറ്റ് ഈസ് കൺസിഡർഡ് എസ് എ ഡബിൾ എഡ്ജഡ് സോഡ്, ഡബിൾ എഡ്ജഡ് വെപ്പൺ. ക്ലിയർ. പ്രോഫിറ്റ് ഇല്ല എന്ന് വിചാരിക്കുക അല്ലേ, അങ്ങനെയാണെങ്കിൽ സെയിൽസ് 25% കുറഞ്ഞാൽ പ്രോഫിറ്റ് എത്ര ശതമാനം കുറയും, കംപ്ലീറ്റ് ആയിട്ട് കുറയും. ക്ലിയർ. 0 ആയിട്ട് മാറും, അല്ലെങ്കിൽ നെഗറ്റീവ് ലോസിലേക്ക് വരും. ക്ലിയർ. അങ്ങനെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. സോ ഫിക്സഡ് കോസ്റ്റ് റിമൈനിങ് ദ സെയിം, ദ പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദി EBIT ഇസ് മോർ ദാൻ ദി പ്രപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ സെയിൽസ്. ക്ലിയർ. സി ഇൻ അതർ വേർഡ്സ്, ക്ലിയർ, സ്മോളർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ബ്രിങ്സ് അബൌട്ട് എ ലാർജ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT അല്ലേ. ആ രീതിയിൽ അങ്ങനെ വരുന്ന സമയത്തൊക്കെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടുതലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ.
അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മളിതിനെ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ? സോ കമ്പ്യൂട്ടേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എങ്ങനെ നമുക്കതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? സോ ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ യൂസിങ് ക്ലിയർ ദ ഫോർമുല ഒ എൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഇ ബി ഐ ടി സി ഡിവൈഡഡ് ബൈ ഇ ബി ഐ ടി നൊട്ടേഷൻ ആയിട്ട് ഇതാണ്, അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഓക്കെ, കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കിട്ടുക? ഇതൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചത് അല്ലേ, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ക്ലിയർ? ഇറ്റ് വിൽ ബി കോൺട്രിബ്യൂഷൻ. സോ കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുമ്പോൾ കോൺട്രിബ്യൂഷൻ കിട്ടും. ആ കോൺട്രിബ്യൂഷനെ ഇ ബി ഐറ്റ് കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടും. ക്ലിയർ? സോ ഇഫ് ദി കോൺട്രിബ്യൂഷൻ ഈസ് ഹയർ ദാൻ ദ ഫിക്സഡ് കോസ്റ്റ് ദെൻ, അങ്ങനെയുള്ള ഒരു കേസിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഫേവറബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് സെറ്റ് ടു ബി ഫേവറബിൾ ഇഫ് കോൺട്രിബ്യൂഷൻ ഈസ് ഹയർ ദാൻ ദി ഫിക്സഡ് കോസ്റ്റ്. ക്ലിയർ? ബട്ട് ഇഫ് ദി കോൺട്രിബ്യൂഷൻ ഈസ് ലെസർ ദാൻ ദ ഫിക്സഡ് കോസ്റ്റ്, ക്ലിയർ, അപ്പോൾ അൺഫേവറബിൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് വരിക. അപ്പോൾ ലോസ് വരുമ്പോൾ അല്ലേ സ്റ്റീപ്പായിട്ടുള്ള ലോസ് ആയിരിക്കും വരിക. ക്ലിയർ? അതുകൊണ്ട് അങ്ങനെ സന്ദർഭത്തിൽ കോൺട്രിബ്യൂഷൻ നമുക്ക് കവറപ്പ് ചെയ്യാം. കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ കോസ്റ്റിനെ കവർ ചെയ്യാം, ഫിക്സ്ഡ് കോസ്റ്റ് കവർ ചെയ്യാനുള്ള പ്രോഫിറ്റ് മാർജിനാണ് കോൺട്രിബ്യൂഷൻ, അല്ലെങ്കിൽ പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന എമൗണ്ടിനാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുക. അല്ലേ അത് കുറവായിട്ട് വരും, ഫിക്സ്ഡ് കോസ്റ്റ് കൂടുതലായിട്ട് വരുന്ന സമയത്ത് അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് ലിവറേജ് ആയിരിക്കും കിട്ടുക. ഇനി ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ എത്ര എന്തുമാത്രം ഇൻറ്റൻസിറ്റിയിലാണ് ഇത് ചേഞ്ച് ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ക്ലിയർ? സോ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് മെഷേഴ്സ് ദി ഹൗ മച്ച് ഈസ് ദി എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ സെയിൽസ് ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും സെയിൽസും നമ്മളുടെ എഫക്ട് ഓഫ് ചേഞ്ചസ് ആണ് മെഷർ ചെയ്യുന്നത്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, എന്താണത്? ഫോർ എവറി 1% ചേഞ്ച് ഇൻ സെയിൽസ് വാട്ട് വിൽ ബി ദ ചേഞ്ചസ് ഇൻ ഇ ബി ഐ ടി. അത് മെഷർ ചെയ്യുന്നതിനാണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുക. ക്ലിയർ? സോ ഡി ഒ എൽ മെഷേഴ്സ് ദി ക്ലിയർ ചേഞ്ച് ഇൻ ദി ഇ ബി ഐ ടി വെൻ ദർ ഇസ് എ 1% ചേഞ്ച് ഇൻ സെയിൽസ്. ക്ലിയർ? അപ്പോൾ എത്ര മടങ്ങ് അല്ലെങ്കിൽ എത്ര സമയം അല്ലെങ്കിൽ എത്ര ടൈമായിട്ടത് മാറുന്നു എന്ന് നമുക്ക് ഇതിലൂടെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ക്ലിയർ? അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അപ്പോൾ എൻ്റെ ഫോമിൽ എന്താണ്? ഡി ഒ എൽ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ ബി ഐ ടി ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ്. അല്ലേ ഫോർ എക്സാമ്പിൾ നേരത്തെ നോക്കിയ പോലെ 100% ചേഞ്ച് ആണ് നമുക്ക് ഇ ബി ഐ ടിയിൽ വരുന്നത്. പക്ഷേ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് 25% ആണെങ്കിൽ ക്ലിയർ ഓരോ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് വിൽ ബി 4. അല്ലേ ഇനി സപ്പോസ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ ബി ഐ ടി എന്ന് പറയുന്നത് 50% ആണെന്ന് വിചാരിക്കുക, ദെൻ ചേഞ്ചസ് ഇൻ സെയിൽസ് എന്ന് പറയുന്നത് 25% ആണെന്ന് വിചാരിക്കുക, അപ്പോൾ എന്ത് കിട്ടും? 2. ക്ലിയർ? അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഡി ഒ എൽ വേറെയും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ കോൺട്രിബ്യൂഷൻ ബൈ ഇ ബി ഐ ടി ചെയ്താലും നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് തന്നെ കിട്ടും. ക്ലിയർ? ഓക്കെ, ഇപ്പോൾ നമുക്കൊരു പ്രോബ്ലം നോക്കാം, ഓപ്പറേറ്റിംഗ് ലിവറേജിനെ സംബന്ധിക്കുന്ന ഒരു പ്രോബ്ലം. ക്ലിയർ? സോ എ ഫേം സെൽസ് 80,000 യൂണിറ്റ്സ് ഓഫ് എ പ്രോഡക്റ്റ്. ക്ലിയർ? ഒരു ഫേമിൻ്റെ ആനുവൽ സെയിൽസ് തന്നിട്ടുണ്ട് 80,000 യൂണിറ്റ്. അപ്പോൾ യൂണിറ്റിലാണ് തന്നിരിക്കുന്നത്. സെല്ലിംഗ് പ്രൈസ് 8 രൂപ വെച്ചിട്ടാണ്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് ₹2, 2 രൂപ വെച്ചിട്ട് വേരിയബിൾ കോസ്റ്റ് ആണ്. ഫിക്സ്ഡ് കോസ്റ്റ് എമൗണ്ടിങ് ടു ₹330,000. ക്ലിയർ? 330,000. കാൽക്കുലേറ്റ് ഡി ഒ എൽ. ക്ലിയർ? ഇഫ് ഇറ്റ് സെൽസ് 96,000 യൂണിറ്റ്സ് 64,000 യൂണിറ്റ്. ക്ലിയർ? 80,000 യൂണിറ്റ്സിനെയും കാൽക്കുലേറ്റ് ചെയ്യണം, 96,000 യൂണിറ്റിനെയും കാൽക്കുലേറ്റ് ചെയ്യണം, 64,000 യൂണിറ്റ്സിനെയും കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? അപ്പോൾ ഈ 96 ഉം 64 എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻക്രീസും ഡിക്രീസും ആണ്. ക്ലിയർ? 80,000 കൂടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? 80,000 കുറയുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ക്ലിയർ? ഓക്കെ, നമുക്ക് നോക്കാം അല്ലേ. ഒരു ടേബിളിലൂടെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഓപ്പറേറ്റിംഗ് ലിവറേജ് നമ്മൾ എഴുതി പർട്ടിക്കുലേഴ്സ് കോളം. ക്ലിയർ? ഒരു 3 എമൗണ്ട് നമുക്ക് കൊടുക്കാം അല്ലേ, 80,000 യൂണിറ്റ്സ്, 96,000 യൂണിറ്റ്സ്, 64,000 യൂണിറ്റ്. 3 സിറ്റുവേഷൻ തന്നിരിക്കുന്നുണ്ട്. ക്ലിയർ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ പർട്ടിക്കുലേഴ്സ് കോളം നമ്മൾ എടുത്തു. ക്ലിയർ? എന്നിട്ട് അതിൻ്റെ 3 എമൗണ്ട് കൊടുത്തു. ക്ലിയർ? എന്നിട്ട് എന്ത് ചെയ്തു? അതിന് 86,000 യൂണിറ്റ്സ്, 96,000 യൂണിറ്റ്സ്, 64,000 യൂണിറ്റ്സ് ഇങ്ങനെ കൊടുക്കാം. ക്ലിയർ? അതല്ലെങ്കിൽ നമ്മൾ പർട്ടിക്കുലേഴ്സ് എമൗണ്ട് ഫസ്റ്റ് സിറ്റുവേഷൻ സെക്കൻഡ് സിറ്റുവേഷൻ തേർഡ് സിറ്റുവേഷൻ എഴുതി ഇവിടെ എന്ത് ചെയ്യുക? പർട്ടിക്കുലർ സ്കോളത്തിൽ നമ്പർ ഓഫ് യൂണിറ്റ്സ് സോൾഡ് എന്ന് എഴുതുക. എന്നിട്ട് ഇതിൻ്റെ നേർക്ക് എഴുതിയാലും മതി. ക്ലിയർ? ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേഷൻ വേണ്ടി വരുന്നത് ഇവിടെ നിന്ന് തൊട്ടാണ്. സെയിൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ക്ലിയർ? അവിടെ 80,000 യൂണിറ്റ്സിൻ്റെ 8 രൂപ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക അല്ലേ. 8 രൂപയാണ് സെല്ലിംഗ് പ്രൈസിന് തന്നിട്ടുണ്ട്. അതുകൊണ്ട് സോ
8 into 80,000 units equal to 640,000. But 96,000 units into 8, therefore 768,000. Then 64,000 units into 8, so that is equal to 512,000. For sales in the value, നമ്മൾ മൂന്ന് സിറ്റുവേഷനിലും കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. ലെസ് വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് നമ്മൾ ലെസ് ചെയ്തു. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് എത്രയാണ്? 2 per unit. അപ്പോൾ 80,000 യൂണിറ്റ് ഇൻറ്റു 2 ചെയ്തു, അപ്പോൾ 160,000. 96,000 യൂണിറ്റ് ഇൻറ്റു 2 ചെയ്തു, അപ്പോൾ 190,000 കിട്ടി. 64,000 യൂണിറ്റ്സ് ഇൻറ്റു 2 ചെയ്തു, അപ്പോൾ 128,000 കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് നമ്മൾ എന്ത് പറയും? കോൺട്രിബ്യൂഷൻ. സോ സി ഈക്വൽ ടു എസ് മൈനസ് വി. ക്ലിയർ? സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് 640,000 ആണ്, വേരിയബിൾ കോസ്റ്റ് 160,000 ആണ്. സോ 480,000 ഈസ് ദി ആൻസർ. ക്ലിയർ? അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ 768,000 ആണ്, വേരിയബിൾ കോസ്റ്റ് 190,000 ആണ്. സോ കോൺട്രിബ്യൂഷൻ ഈസ് 576,000. ക്ലിയർ? ഹിയർ ഇറ്റ് ഈസ് 512,000 റുപ്പീസ് ഈസ് ദി സെയിൽസ്, ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഈസ് 128,000. Therefore, contribution is 384,000. Clear? ഇങ്ങനെ മൂന്ന്, നമുക്ക് മൂന്ന് ലെവൽ ഓഫ് യൂണിറ്റ്സ്, മൂന്ന് ലെവൽ ഓഫ് സെയിൽസിലും എന്താണ് കോൺട്രിബ്യൂഷൻ കിട്ടുക എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ? സോ നെക്സ്റ്റ് വൺ ഈസ് ലെസ് ഫിക്സഡ് കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് എത്രയാണെന്ന് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യും അല്ലേ. നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ക്ലിയർ? ഇറ്റ് വാസ് ഗിവൺ ഇൻ ദി ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ്. ക്ലിയർ? 330,000. 80,000 യൂണിറ്റ് ആണെങ്കിലും 330,000. ക്ലിയർ? 96,000 യൂണിറ്റ്സ് ആണെങ്കിൽ 330,000 തന്നെ. 64,000 യൂണിറ്റ് ആണെങ്കിലും 330,000 തന്നെ. ക്ലിയർ? അപ്പോൾ ഒരേ എമൗണ്ട് ആണ്, അത് ചേഞ്ച് ചെയ്യുന്നില്ല അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്തു. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? EBIT കിട്ടും. EBIT. സോ വാട്ട് ഈസ് EBIT? ക്ലിയർ? കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്, ദാറ്റ് ഈസ് 150,000. ഇവിടെ വരുമ്പോൾ 576,000 മൈനസ് 330,000, ദാറ്റ് ഈസ് ഈക്വൽ ടു 246,000. ഇവിടെ വരുമ്പോൾ 54,000 ആണ് കിട്ടുക. ക്ലിയർ? അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടി? EBIT കിട്ടി. ഓക്കെ, അപ്പം EBIT വരെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കോൺട്രിബ്യൂഷനും കിട്ടി, EBITയും കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ? എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT ആണ് നമുക്കറിയാം അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ താഴെ എഴുതി OL, ഓപ്പറേറ്റിംഗ് ലിവറേജ്, പർട്ടിക്കുലർ സ്ക്വയർ തന്നെ എഴുതി ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT, സി ഡിവൈഡ് ബൈ EBIT. ക്ലിയർ? എന്നിട്ട് ഓരോന്നിൻ്റെ കോളത്തിൽ നമ്മൾ അതിനെ വർക്കൗട്ട് ചെയ്യാം. വർക്കൗട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? സോ കോൺട്രിബ്യൂഷൻ 480,000. ക്ലിയർ? ദിസ് എമൗണ്ട് ഡിവൈഡ് ബൈ EBIT 150,000. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3.2. ക്ലിയർ? ദെൻ സെയിൽസ് ഇൻക്രീസ് ചെയ്തു അല്ലേ. അങ്ങനെ ഇൻക്രീസ് ചെയ്തപ്പോൾ കോൺട്രിബ്യൂഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. 576,000 ഡിവൈഡഡ് ബൈ 246,000. അപ്പോൾ 2.34 ആയിട്ട് മാറി. എൻ്റെ അർത്ഥം എന്താ? സെയിൽസ് കൂടുന്നതോറും പ്രോഫിറ്റ് കൂടുന്നതുകൊണ്ട് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ത് ചെയ്തു? കുറഞ്ഞു. റിസ്ക് എന്ത് ചെയ്തു? കുറഞ്ഞു. ബിസിനസ് റിസ്ക് എന്ത് ചെയ്തു? കുറഞ്ഞു. ക്ലിയർ? ഇപ്പോൾ സെയിൽസ് കൂടുമ്പോൾ റവന്യൂ കൂടി, റവന്യൂ കൂടുമ്പോൾ പ്രോഫിറ്റ് കൂടി, പ്രോഫിറ്റ് കൂടുന്നതോടുകൂടി നമ്മുടെ ബിസിനസ് റിസ്ക് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അതുകൊണ്ടാണ് ഇവിടെ കുറഞ്ഞ റേറ്റ് കിട്ടുന്നത്. ക്ലിയർ? ഇനി അടുത്ത് നോക്കുക. സോ കോൺട്രിബ്യൂഷൻ ഈസ് 384,000, EBIT ഈസ് 54,000. സോ 384,000 ഡിവൈഡ് ബൈ 54,000 വിൽ ഗിവ് യു 7.1 അല്ലേ. 7.1 എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? അപ്പോൾ 80,000 യൂണിറ്റിൽ നിന്നും, ക്ലിയർ, 64,000 യൂണിറ്റായിട്ട് സെയിൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ ദി ഓപ്പറേറ്റിംഗ് ലിവറേജ് അല്ലേ, ദാറ്റ് ഈസ് ഡ്യൂ ടു ദി ഇൻക്രീസ് ഇൻ ദി ബിസിനസ് റിസ്ക്, ഓപ്പറേറ്റിംഗ് ലിവറേജ് വിൽ ബിക്കം 7.1. ക്ലിയർ? വളരെ കൂടുതലായിട്ട് മാറുന്നു. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഡബിളായിട്ട് മാറുന്നു അല്ലേ, അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ച് മാറുന്നു. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ വലിയൊരു എഫക്റ്റ് റിസ്കിലേക്ക് വരും, ബിസിനസ് റിസ്ക് എന്ന് അർത്ഥം. എന്താ അതിൻ്റെ അർത്ഥം അല്ലേ? സോ ഫോർ എക്സാമ്പിൾ, നമുക്ക് ആകെ കിട്ടുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റിലേക്ക് വരുന്നത് 384,000 റുപ്യേ ഉള്ളൂ അല്ലേ. പക്ഷേ 334,000 റുപ്യ നമുക്ക് ഫിക്സഡ് കോസ്റ്റ് കുറേ കൊടുക്കണം, ബാക്കി 54,000 രൂപ മാത്രമേ പ്രോഫിറ്റ് ആയിട്ടുള്ളൂ. ക്ലിയർ? അതുകൊണ്ട് തന്നെ 384,000 വീട് കുറഞ്ഞാലോ? കുറയും തോറും നമുക്ക് ഫിക്സഡ് കോസ്റ്റ് പോലും കവർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. ക്ലിയർ? അതുകൊണ്ട് റിസ്ക് കൂടുകയാണ്, ബിസിനസ്സിൻ്റെ റിസ്ക് കൂടുക. അപ്പോൾ ബിസിനസ് റിസ്ക് ഓപ്പറേറ്റിംഗ് റിലേറ്റഡ് ആയിട്ട് വരുന്നതിനെയാണ് ബിസിനസ് റിസ്ക് എന്ന് പറയുക. അതുകൊണ്ട് ബിസിനസ് റിസ്ക് വരുന്നു, അതുകൊണ്ട് അതിൻ്റെ ഫലമായിട്ട് ബിസിനസ് റിസ്ക് കൂടുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യുന്നു? ഓപ്പറേറ്റിംഗ് ലിവറേജും ഒരു ഹൈ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യും. ക്ലിയർ? സോ ഹൈ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻഡിക്കേറ്റ്സ് ഹൈ ബിസിനസ്സസ് ആൻഡ് ലോ
ക്ലിയർ? ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ കേസ് ലോ ബിസിനസ്സസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ പേഴ്സൻ്റെ ഡി ഒ എൽ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരും അല്ലേ? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ ബി ഐ ടി ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസും കണ്ടുപിടിക്കണം, പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ ബി ഐ ടിയും കണ്ടുപിടിക്കണം അല്ലേ. എങ്ങനെയാണ് ഇതിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് കണ്ടുപിടിക്കുക എന്നൊക്കെ നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട് അല്ലേ. ഇ ബി ഐ ടിയുടെ പെർസെൻറ്റേജ് ചേഞ്ച് നമ്മൾ എങ്ങനെ എടുക്കും അല്ലേ? അപ്പോൾ ആദ്യത്തെ വശത്ത് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ബേസ് ആയിട്ട് എടുക്കുന്നു. ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ന് പറയുന്നത് തന്നെ അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്തായിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇ ബി ഐ ടി നമ്മൾ നോക്കുക. സെ ഫോർ എക്സാമ്പിൾ, ഇ ബി ഐ ടി ഈസ് 150,000 എന്ന ബേസ് ഇയർ ഫസ്റ്റ് അല്ലേ. സെക്കൻഡ് സിറ്റുവേഷൻ എന്ത് ചെയ്തു? അത് 246,000 മാറി. അപ്പോൾ എത്ര വർദ്ധിച്ചിട്ടുണ്ട്? അതെങ്ങനെ കിട്ടും? ഇപ്പോൾ 246,000 മൈനസ് 156,000, ഇപ്പോൾ 96,000 റുപ്പീസ് ആയിട്ട് കിട്ടും. ക്ലിയർ? ഇൻക്രീസ്. ഓക്കെ, അപ്പോൾ 96. അപ്പോൾ ഈ കുളത്തിൻ്റെ താഴെ തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താം? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ ബി ഐ ടി ഈക്വൽ ടു നേരിട്ട് ഇവിടെ എഴുതി, ഇവിടെയാണ് എഴുതി വെക്കേണ്ടത്. എന്താണ് എഴുതേണ്ടത്? 246,000 മൈനസ് 150,000. ക്ലിയർ? എഴുതി ഡിവൈഡഡ് ബൈ 150,000 ആണ് ബേസ് ഇൻ ടു 100. ക്ലിയർ? ഇപ്പോൾ 246,000 മൈനസ് 150,000 ഡിവൈഡ് ബൈ 150,000 ഇൻ ടു 100. ക്ലിയർ? അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 96,000 ഡിവൈഡ് ബൈ 150,000 ഇൻ ടു 100 കിട്ടും. ദാറ്റ് ഈസ് 64% എന്ന് കിട്ടി. ക്ലിയർ? ഇനി ഇവിടെ നോക്കുകയാണെങ്കിലോ, ബേസ് ഇ ബി ഐ ടി വിൽ ബി 150,000. ഇവിടെ ആകുമ്പോഴത് 54. അപ്പോൾ 54,000 മൈനസ് 54,000 മൈനസ് 150,000 അല്ലേ, ഡിവൈഡ് ബൈ 150,000 ഇൻറ്റു 100 ചെയ്യുമ്പോൾ മൈനസ് 96,000 ഡിവൈഡ് ബൈ 150,000 ഇൻറ്റു 100 കിട്ടും. സോ മൈനസ് 64% എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമ്മൾ ഇവിടെ കാണാം അല്ലേ. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ ബി ഐ ടി, അപ്പോൾ രണ്ട് കുളത്തിൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? ദൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് നമ്മൾ എങ്ങനെ എടുക്കും? അപ്പോൾ സെയിൽസ്, ആദ്യത്തെ സെയിൽസ് നമ്മൾ 640,000 ബേസ് ആയിട്ട് എടുക്കുന്നു. ക്ലിയർ? സെക്കൻഡിൻ്റെ പെർസെൻറ്റേജ് ചേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ 768,000. ക്ലിയർ? മൈനസ് 640,000 ഡിവൈഡ് ബൈ 640,000 ഇൻറ്റു 100. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എത്രയാണ്? ഇൻക്രീസിൻ്റെ കിട്ടും. ക്ലിയർ? അങ്ങനെ ചെയ്തു വരികയാണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? 128,000 ഡിവൈഡ് ബൈ 640,000 ഇൻറ്റു 100. സോ ദാറ്റ് ഈസ് ഗോട്ട് 20% എന്ന് കിട്ടും. ക്ലിയർ? ഇനി റെഡ്യൂസ് ചെയ്യുകയാണെങ്കിലോ, സെയിൽസ് കുറയുമ്പോൾ നമ്മൾ നോക്കുന്നത് എന്താ? കുറഞ്ഞിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 512,000 മൈനസ് 640,000 ഡിവൈഡ് ബൈ 640,000 ഇൻറ്റു 100. ക്ലിയർ? അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ക്ലിയർ? മൈനസ് 128,000 ഡിവൈഡ് ബൈ 640,000 ഇൻറ്റു 100. സോ മൈനസ് 20%. ക്ലിയർ? ഇനി നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഡി ഒ എൽ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. സോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ അല്ലേ ഇ ബി ഐ ടി എന്ന് പറയുന്നത് 64% ആണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എന്ന് പറഞ്ഞാൽ 20% ആണ്. ക്ലിയർ? അപ്പോൾ നമ്മൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ ബി ഐ ടി ഡിവൈഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 64% ഡിവൈഡ് ബൈ 20%, ദാറ്റ് ഈസ് ഇക്വൽ ടു 3.2. ക്ലിയർ? ഇവിടെ ചെയ്താലോ, മൈനസ് 64% ഡിവൈഡ് ബൈ മൈനസ് 20%, ദാറ്റ് വിൽ ഗിവ് യു 3.2%. ക്ലിയർ? അപ്പോൾ 3.2% ആണ് ഡിഗ്രി ഓഫ് ഫിനാൻസ് ലിവറി, ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ലിവറി. ക്ലിയർ? അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഡിഗ്രി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ? സോ ദിസ് ഈസ് ഹൗ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് കാൽക്കുലേറ്റഡ്. ക്ലിയർ? അപ്പോൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടുന്നത് എന്ന് അതിൻ്റെ അർത്ഥം എന്താണ്? ബിസിനസ് റിസ്ക് കൂടുന്നു എന്നാണ്. ക്ലിയർ? അത് കുറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? കുറഞ്ഞു വരുന്നു എന്നാണ് അർത്ഥം. ക്ലിയർ? ഇതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ 3.2 ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഫോർ എവറി 1% ചേഞ്ച് ഇൻ സെയിൽസ്, ക്ലിയർ, ദർ വിൽ ബി 3.2 ക്ലിയർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ ബി ഐ ടി. 1% സെയിൽസ് കൂടിക്കഴിഞ്ഞാൽ 3.2% എന്ത് കൂടും? ഇ ബി ഐ ടി കൂടും. ക്ലിയർ? അപ്പോൾ ഇ ബി ഐ ടിക്ക് സെയിൽസിൻ്റെ വർധനവുമായി ബന്ധപ്പെട്ട് വരുന്നൊരു ക്ലിയർ മൾട്ടിപ്ലയറാണ് അല്ലേ 3.2 അല്ലെങ്കിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയും. അതേപോലെ തന്നെ ഇത് ഡബിൾ അടിച്ചൊരു വെപ്പണാണ് അല്ലേ. അതുകൊണ്ട് ഇഫ് സെയിൽസ് ഈസ് ഡിക്രീസ്ഡ് ബൈ 1%, ദെൻ പ്രോഫിറ്റ് വിൽ ഡിക്രീസ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് 3.2%. പ്രോഫിറ്റ് എന്ത് ചെയ്യും? 1% തന്നെ കുറയില്ല, 3.2% ആയിട്ട് കുറയും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ വളരെ കൂടുതൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് വരുന്നതും ശരിയല്ല, വളരെ കുറഞ്ഞ ഓപ്പറേറ്റിംഗ് ലിവറേജ് വരുന്നതും ശരിയല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വി നീഡ് ടു സ്ട്രൈക്ക് എ ബാലൻസ് അല്ലേ. ഒരു ഫേമിൻ്റെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ക്യാഷ് ജനറേഷൻ എബിലിറ്റി ഇതിനെയൊക്കെ നോക്കിയിട്ട്, ക്ലിയർ, അതിനനുയോജ്യമായിട്ടുള്ള ഒരു ഫിക്സഡ് പ്രോഫിറ്റബിലിറ്റിയും ലിക്വിഡിറ്റിയും സോൾവൻസി ഒക്കെ നോക്കിയിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു ഫിക്സഡ് കോസ്റ്റ്, ക്ലിയർ, നമ്മുടെ കോസ്റ്റ് സ്ട്രക്ചറിൽ ഉൾപ്പെടുത്താൻ കമ്പനികൾ ശ്രമിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ട് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജുമായി ബന്ധപ്പെട്ടുള്ള
കാര്യം. ഓക്കെ, ഇനി എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? So next we can see about the importance. Clear? So what are the utility or importance or significance of operating leverage? Clear? Endinakku vendi idu upayogikkunnu? So in operating, clear, in business situations, clear, we can use operating leverage concept for the profit planning. Clear? Etra profit namukku venam allengil engane plan alle profit inde nature endayirikku ayinanusichu etra output produce cheyanam anganeulla karyangalokke theermanikkunna samayathu operating leverage nammale sahayikkunnu. Clear? So OL is a function of the fixed cost. Adonde le, so hence it is relevant for capital budgeting decision. Clear? Capital budgeting samayathu idu upayogamagunu, profit planning inu idu upayogamagunu. Clear? Edakka level of activity le edakka എത്ര എത്ര പ്രോഫിറ്റ് നമുക്ക് കിട്ടുന്നൊക്കെ ഇതിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ക്യാപിറ്റൽ സ്ട്രക്ചർ പ്ലാനിങ്ങിന് ഇത് സഹായിക്കുന്നു അല്ലേ, കാരണം ഫിക്സഡ് കോസ്റ്റ് അല്ലേ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് വരുന്നത്. എന്തിൻ്റെ ഫലമായിട്ടാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ്റെ ഫലമായിട്ടാണ്, അസറ്റ് വാങ്ങിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അസറ്റ് വാങ്ങിക്കുന്നതിന് വേണ്ടി എന്ത് തരത്തിലുള്ള സോഴ്സ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഉപയോഗിക്കണം? ഇക്വിറ്റി ഉപയോഗിക്കണോ, ഡെപ്റ്റ് ഉപയോഗിക്കണോ, അങ്ങനെയുള്ള ഒരു കമ്പോസിഷൻ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമുക്കിത് ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ കോൺസെപ്റ്റ് കൂടെ ഉപയോഗിക്കാൻ പറ്റും. റിസ്ക് അനാലിസിസ് ഒക്കെ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കുന്നു അല്ലേ. ഒരു ഫേമിൻ്റെ ടോട്ടൽ റിസ്ക് എന്താണ്, ബിസിനസ് റിസ്ക് എത്രയാണ് അല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസർട്ടൈൻ ചെയ്യുന്ന സമയത്ത് ടോട്ടൽ റിസ്കിൽ എന്ത് വരും? ബിസിനസ് റിസ്കും വരും, ഫിനാൻഷ്യൽ റിസ്കും വരും അല്ലേ. ഫിനാൻഷ്യൽ റിസ്ക് നമ്മൾ ഫിനാൻഷ്യൽ ലിവറേജിലൂടെ മെഷർ ചെയ്യും, ബിസിനസ് റിസ്ക് എന്ത് ചെയ്യണം? ഓപ്പറേറ്റിംഗ് ലിവറേജിലൂടെ മെഷർ ചെയ്യണം. ക്ലിയർ? അപ്പം ഇങ്ങനെ റിസ്ക് അനാലിസിസ് ഒക്കെ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓയിൽ ആൻഡ് എഫ് എൽ, ഇനി ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? സോ ദർ ഇസ് എ ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ഫിനാൻഷ്യൽ ലിവറേജ്. ബോത്ത് ഓയിൽ ആൻഡ് എഫ് എൽ എമേർജ് ഫ്രം മോർ ഓർ ലെസ് സെയിം റീസൺ. ക്ലിയർ? ഫിക്സഡ് ആയിട്ടുള്ള എന്തോ ഉൾപ്പെടുന്നത് കൊണ്ടാണ് ലിവറേജ് വരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ് വരുമ്പോൾ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരുമ്പോൾ, ഫിക്സഡ് കോസ്റ്റ് വരുമ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയും. ഫിക്സഡ് ആയിട്ടുള്ളൊരു ഫിനാൻസ് കോസ്റ്റ് വരുമ്പോൾ, ക്ലിയർ, അപ്പോൾ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് വരുമ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്, ഫിക്സഡ് ഫിനാൻഷ്യൽ കോസ്റ്റ് വരുമ്പോൾ ഫിനാൻഷ്യൽ ലിവറേജ് ആണ്. ക്ലിയർ? അപ്പോൾ രണ്ടും ഫിക്സഡ് ആണ്. ക്ലിയർ? ഓപ്പറേറ്റിംഗ് ഫിനാൻഷ്യൽ ലിവറേജ് വരുമ്പോൾ ഫിക്സഡ് ഫിനാൻഷ്യൽ കോസ്റ്റ് ആണ്, ഫിക്സഡ് ഫിനാൻസ് കോസ്റ്റ് എന്ന് പറയും. ഇവിടെയാണെങ്കിലോ ഫിക്സഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അങ്ങനെയുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ക്ലിയർ? രണ്ടിലും ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ ഓപ്പറേറ്റിംഗ് ലിവറേജ് റൈസസ് വെൻ ദ ഫേം ഹാസ് എ ഫിക്സഡ് കോസ്റ്റ്, വൈൽ ഫിനാൻഷ്യൽ ലിവറേജ് റൈസസ് വെൻ ദ ഫേം ഈസ് ഹാവിംഗ് ഫിക്സഡ് ഫിനാൻഷ്യൽ ചാർജസ് ഓർ ഇൻട്രസ്റ്റ്. ക്ലിയർ? ഫിക്സഡ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത്. ദൻ ഓയിൽ ഈസ് കണക്ട് ഓർ കൺസേൺഡ് വിത്ത് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, വെറാസ് എഫ് എൽ ഈസ് കൺസേൺഡ് വിത്ത് ദ ഫിനാൻസിങ് ഡിസിഷൻ. ക്ലിയർ? അപ്പോൾ അതിൻ്റെ ഡിഫറൻഷിയേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്തുമായി ബന്ധപ്പെട്ടതാ? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനുമായി ബന്ധപ്പെട്ട, ഒരു അസറ്റ് വാങ്ങിച്ചു അപ്പോൾ അതിന് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യണം അല്ലേ. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. പക്ഷേ ഫിനാൻഷ്യൽ ലിവറേജ് എന്തുമായിട്ട് വരുന്നതാണ്? ഫിനാൻസിങ് ഡിസിഷൻ, സോഴ്സ് ഓഫ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഫിനാൻഷ്യൽ ലിവറേജ്. ക്ലിയർ? ദൻ എഫ് എൽ റെപ്രസെൻസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ബി എ ടി ആൻഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി, വെറാസ് ഓയിൽ ഷോസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇ ബി എ ടി. ക്ലിയർ? കോൺട്രിബ്യൂഷൻ ആൻഡ് ഇ ബി എ ടി. ക്ലിയർ? അപ്പോൾ കോൺട്രിബ്യൂഷനും ഇ ബി ഐ ടി തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഫിനാൻഷ്യൽ ലിവറേജ് ആണെങ്കിൽ ഇ ബി ഐ ടിയും അല്ലേ റിട്ടേൺ ഓൺ ഇക്വിറ്റി അല്ലെങ്കിൽ എക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്ന അല്ലെ ഇ പി എസും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, ദൻ ഓയിൽ ഇൻഫ്ലുവൻസസ് ഇ ബി ഐ ടി വൈൽ എഫ് എൽ ഇൻഫ്ലുവൻസസ് ഇ എ ടി. ക്ലിയർ? ഫിനാൻഷ്യൽ ലിവറേജ് എന്ത് ചെയ്യുന്നു? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അല്ലെങ്കിൽ ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് തന്നെയാണ് സ്വാധീനിക്കുക. ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണെങ്കിലോ ഇ ബി ഐ ടി ആണ് സ്വാധീനിക്കുന്നത്. ഓക്കെ, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ലിവറേജ് ഇ പി എസിനെ സ്വാധീനിക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? സോ ഡിഫറൻസ് ബിറ്റ്വീൻ ഓയിൽ ആൻഡ് എഫ് എൽ ഇതിന് ഇത് ഇങ്ങനെയുള്ള രീതിയിൽ നമുക്ക് രണ്ട് കോളം ആയിട്ട് നോക്കുകയാണെങ്കിൽ അല്ലേ, നമ്മളിപ്പം പറഞ്ഞ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലം പോയിന്റ്സ് തന്നെയാണ് വരിക. സോ ഓയിലിൻ്റെ കേസിൽ ഓയിലും എഫ് എല്ലും രണ്ട് കോളം ആയിട്ട് വരച്ച് നമ്മൾ സെൻട്രൽ ലൈനും വരയ്ക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്താം? ഓയിൽ ഇറ്റ്സ് മാഗ്നിഫൈസ് എഫക്ട് ഓഫ് ചേഞ്ചസ് ഇൻ സെയിൽസ് വോളിയം ഓൺ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ക്ലിയർ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസും പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഇ ബി ഐ ടി ആണ് നമ്മൾ എടുക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റിൽ സെയിൽസിൻ്റെ എഫക്റ്റ് ആണ് മെഷർ ചെയ്യുന്നത്. ദെൻ ഇറ്റ് മാഗ്നിഫൈസ് ദി എഫക്ട് ഓഫ് ചേഞ്ചസ് ഇൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ഇ പി എസ് അല്ലേ. ഇ ബി ഐ ടിയിലെ ചേഞ്ചസിനനുസരിച്ച് ഇ പി എസ് എത്ര ശതമാനം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിതിലൂടെ മെഷർ ചെയ്യുന്നത്. ക്ലിയർ? നമ്പർ ടു, ഇറ്റ് എസ്റ്റാബ്ലിഷസ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും സെയിൽസുമാണ് ഓ എല്ലാം വരിക. ഇവിടെയാണെങ്കിലോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും
ക്ലിയർ ഇ പി എസ് അല്ലെങ്കിൽ റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് ഇവിടെ വരുന്നത്. നമ്പർ ത്രീ, ഇറ്റ് റിലേറ്റ്സ് ടു ദി അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ആയതുകൊണ്ട് അസറ്റ് സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ് അല്ലേ, പ്ലാന്റ് മെഷീനറി അസറ്റ്സ് ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഇത് വരിക. അവിടെയൊക്കെയാണ് ഡിപ്രീസിയേഷൻ വരുന്നത്. ക്ലിയർ, അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റുമായി ബന്ധപ്പെട്ടാണ് ഒ എൽ. ബട്ട് വെറാസ് എഫ് എൽ റിലേറ്റ്സ് ടു ദി ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് അല്ലേ, ഡെപ്റ്റ് ഇക്വിറ്റി പ്രിഫറൻസ് അതൊക്കെ കൊണ്ടാണ് ഇത് വരുന്നത്. ദെൻ ഇറ്റ് ഇൻഫ്ലുവൻസസ് ഇ ബി ഐ ടി അല്ലേ, ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇ ബി ഐ ടിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പക്ഷേ എഫ് എൽ എന്ത് ചെയ്യുന്നു, ഇ എ ടി അല്ലെങ്കിൽ ഇ പി എസിനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ക്ലിയർ, ദെൻ ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ക്ലിയർ, ഇറ്റ് ഈസ് ദെൻ എഫ് എൽ കൺസേൺഡ് വിത്ത് ദി ഫിനാൻസിങ് ഡിസിഷൻ. ദെൻ ഒ എൽ ഈസ് കൺസേൺ, ഒ എൽ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ലിവറേജ്. ഒ എൽ നമ്മൾ എന്ത് പറയുന്നു, ഫസ്റ്റ് സ്റ്റേജ് ലിവറേജ് എന്ന് പറയുന്നു. എഫ് എൽ എന്ത് പറയും, സെക്കൻഡ് സ്റ്റേജ് ലിവറേജ് എന്ന് പറയും. ക്ലിയർ, ഇപ്പോൾ ലിവറേജ് ഒക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു എസ് മൈനസ് വി അല്ലേ, നമ്മൾ ചെയ്ത് കോൺട്രിബ്യൂഷൻ കിട്ടി, കോൺട്രിബ്യൂഷൻ വീണ്ടും എന്ത് ചെയ്തു, ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്ത്, അപ്പോൾ നമ്മൾ എന്ത് കിട്ടും, ഇ ബി ഐ ടി കിട്ടും. ക്ലിയർ, ഈ ഇ ബി ഐ ടിയിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യണം, അപ്പോഴേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഇ ബി ടി കിട്ടുള്ളൂ. ക്ലിയർ, ഇപ്പോൾ ഇ ബി ടിയും ഇ ബി ഐ ടി നമ്മളെ റിലേഷൻഷിപ്പ് ആയിട്ടാണ് എന്ത് വരുന്നത്, ഫിനാൻഷ്യൽ ലിവറേജ് വരുന്നത്. ക്ലിയർ, അതുകൊണ്ട് തന്നെ ഇതിനെ സെക്കൻഡ് സ്റ്റേജ് ലിവറേജ് എന്ന് പറയും. ഇത് ഇ ബി ഐ ടിയിൽ വരുന്നതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജ് ലിവറേജ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ടാണ് ഇത് വരിക. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഫസ്റ്റ് സ്റ്റേജ് ലിവറേജ് ആണ്, ഫിനാൻഷ്യൽ ലിവറേജ് സെക്കൻഡ് സ്റ്റേജ് ലിവറേജ് എന്ന് പറയും. ദെൻ ഇറ്റ് എക്സ്പ്ലെയിൻസ് ദ ബിസിനസ് റിസ്ക് ഓഫ് ദ ഫേം. ക്ലിയർ, ഓപ്പറേറ്റിംഗ് ലിവറേജ് ബിസിനസ് റിസ്ക്കിനെ കുറിക്കുന്നു, ഫിനാൻഷ്യൽ ലിവറേജ് ഫിനാൻഷ്യൽ റിസ്ക്കിനെയാണ് കുറിക്കുന്നത്. ക്ലിയർ, ഇതിൻ്റെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓ എൽ ആൻഡ് ബി ഇ പി. ക്ലിയർ, ഒ എല്ലും ബി ഇ പിയും തമ്മിൽ എന്തുണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ട്. എന്താണ് അതിൻ്റെ റിലേഷൻഷിപ്പ്? ക്ലിയർ, സോ ദർ ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓപ്പറേറ്റിംഗ് ലിവറേജ് ആൻഡ് ബ്രേക്ക് ഇവൻ പോയിന്റ്. ആസ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ബിക്കംസ് ഹയർ, ക്ലിയർ, ബി ഇ പി ആൾസോ ബിക്കം ഹയർ. ഓക്കെ, ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഇൻ ദി ഫിക്സഡ് കോസ്റ്റ്. ക്ലിയർ, ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടിക്കൂടി വരുന്തോറും ബി ഇ പി എന്ത് ചെയ്യും, കൂടിക്കൂടി വരും. ക്ലിയർ, അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടുന്നതനുസരിച്ച് ബി ഇ പിയുടെ ലെവലും കൂടുന്നു. ഹെൻസ് ഗ്രേറ്റർ ഈസ് ദ ഇമ്പാക്ട് ഓഫ് ദി പ്രോഫിറ്റ് ഓഫ് ഗിവൺ ചേഞ്ച് ഇൻ ദ സെയിൽസ്. ക്ലിയർ, ദെൻ ആസ് വി മൂവ് ഫ്രം ബി ഇ പി, ക്ലിയർ, ദ സെൻസിറ്റി ഓഫ് ഇ ബി ഐ ടി, സെൻസിറ്റിവിറ്റി ഓഫ് ഇ ബി ഐ ടി ടു സെയിൽസ് ഡിക്രീസസ്. ക്ലിയർ, ഇ ബി ഐ ടിക്ക് ശേഷം വരുമ്പോൾ, ക്ലിയർ, സെൻസിറ്റിവിറ്റി ഓഫ് ഇ ബി ഐ ടി ടു സെയിൽസ് എന്ത് ചെയ്യുന്നു, കുറഞ്ഞ് കുറഞ്ഞ് വരാൻ സാധ്യതയുണ്ട്. ഹെൻസ് ദ ഫേം ഓപ്പറേറ്റ്സ് ഓൺ എ ലെവൽ ഓഫ് ഹയർ ദാൻ ബി ഇ പി. ക്ലിയർ, ബി ഇ പിയെക്കാളും കൂടുതലേക്ക് നമുക്ക് വോളിയൂം ഓഫ് സെയിൽസ് ഒക്കെ വരുമ്പോൾ സമയത്ത് എന്ത് ചെയ്യുന്നത്, നമുക്കൊരു മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടും അല്ലേ, പ്രോഫിറ്റിൻ്റെ ഏരിയയാണ് വരിക അല്ലേ. നമ്മൾ ബി ഇ പിയുടെ ഗ്രാഫൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ടാവും അല്ലേ, ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, ക്ലിയർ, വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ ടോട്ടൽ കോസ്റ്റ് നമ്മൾ വരയ്ക്കും, വേരിയബിൾ കോസ്റ്റ് വരയ്ക്കും, സെയിൽസ് ലൈൻ വരയ്ക്കും. ക്ലിയർ, അപ്പോൾ നമ്മൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ബി ഇ പി ഫിക്സ് ചെയ്യാമെന്ന് വിചാരിക്കുക. എങ്ങനെയാണ് ബി ഇ പി ഫിക്സ് ചെയ്യുക, സെയിൽസ് ലൈൻ, ക്ലിയർ, ടോട്ടൽ കോസ്റ്റ് ലൈനുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഏത് പോയിന്റിലാണോ ആ പോയിന്റിൽ നമ്മൾ എന്ത് പറയുക, ബി ഇ പി എന്ന് പറയുക. സോ ക്ലിയർ, സോ ദിസ് ഈസ് ബി ഇ പി യൂണിറ്റ്, ദിസ് ഈസ് ബി ഇ പി എമൗണ്ട്. ക്ലിയർ, അപ്പോൾ ഈ പോയിന്റ്, ഈ പോയിന്റ് ചിലപ്പോൾ ഇവിടെ എമൗണ്ട് റുപ്പീസ് തന്നിട്ടുണ്ടാവുക, 5 lakh rupees ആണ്. അപ്പോൾ 5 lakh rupees സെയിൽസാണ് ബി ഇ പി സെയിൽസ്. സെ ഫോർ എക്സാമ്പിൾ യൂണിറ്റ് ആയിട്ട് എടുക്കുന്ന ഇവിടെ ചിലപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും. ക്ലിയർ, അത് 1000 units ആണെങ്കിൽ 1000 units ആണ് ബി ഇ പിയുടെ സെയിൽസ്. ക്ലിയർ, അപ്പോൾ ഇത്രയും പോർഷൻസൊക്കെ നമ്മൾ ലോസ് ഏരിയ എന്നാണ് പറയുക. ക്ലിയർ, ടോട്ടൽസ് ടോട്ടൽ കോസ്റ്റ് ലൈനും സെയിൽസ് ലൈൻ്റെയും ഈ ഇത്രയും പോർഷൻ എന്താ, ലോസ് ലൈനാണ്. ക്ലിയർ, ഇത് ബി ഇ പി ആണ്. ക്ലിയർ, നോ പ്രോഫിറ്റ് നോ ലോസ്. അപ്പോൾ ഇതിന് ശേഷം വരുന്നതൊക്കെ എന്താ, ദീസ് ആർ ഓൾ പ്രോഫിറ്റ് ഏരിയ. ക്ലിയർ, ഈ പ്രോഫിറ്റ് ഏരിയ വരുമ്പോൾ നമുക്ക് മാർജിൻ ഓഫ് സേഫ്റ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും. ക്ലിയർ, അതുകൊണ്ട് ബി ഇ പി കൂടുന്തോറും സെൻസിറ്റിവിറ്റി ഓഫ് ഇ ബി ഐ ടി ഓൺ സെയിൽസ് എന്ത് ചെയ്യുന്നു, കുറയുന്നു. കാരണം എന്താ, നമുക്ക് റിസ്ക് കുറയ്ക്കാൻ പറ്റും, പ്രോഫിറ്റ് വരുന്നതുകൊണ്ട് റിസ്ക് കുറയുന്നു. അതുകൊണ്ട് ഡി ഒ എൽ എന്ത് ചെയ്യും, കുറയും. ക്ലിയർ, സോ ഡി ഒ എൽ ലോ കീപ് ദ ലോ കീപ് ദ ഡി ഒ എൽ ലോ ബിക്കോസ് പോസിറ്റീവ് ചേഞ്ച് ഇൻ സെയിൽസ് ഇൻക്രീസസ് ദി പ്രോഫിറ്റ് കൺസിഡറബിളി. ക്ലിയർ, കൂടുതൽ കൂടുതൽ സെയിൽസിൽ കൂടി വരുന്നതോറും പ്രോഫിറ്റ് കൂടി കൂടി വരുന്നതുകൊണ്ട് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കുറഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ, സോ വൈ ദ നെഗറ്റീവ് ചേഞ്ച് ഇൻ സെയിൽസ്. പക്ഷേ സെയിൽസ് കുറഞ്ഞു പോയെന്ന് വിചാരിക്കുക, ബി ഇ പി സെയിൽസിനേക്കാളും കുറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, നമ്മൾ പറഞ്ഞിട്ടുള്ള ബി ഇ പി സെയിൽസിനേക്കാളും സെയിൽസ് എന്ത് ചെയ്തു, കുറഞ്ഞു എന്ന് വിചാരിക്കുക ബി ഇ പി. ഓക്കെ ഓക്കെ, അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ആ സമയത്ത് സെയിൽസ് കുറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ഏരിയയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, സ്റ്റീപ്പായിട്ടുള്ള ചേഞ്ച് ആയിരിക്കും നമുക്ക് വരിക. ക്ലിയർ, അപ്പോൾ സെയിൽസ് കുറയുന്നതിൻ്റെ ഫലമായിട്ട് ഡി ഒ എൽ വളരെ കൂടും. ക്ലിയർ, ഡി ഒ എൽ വളരെ കൂടുക എന്ന് പറഞ്ഞാൽ ബിസിനസ് റിസ്ക് വളരെ ഉണ്ടാവും, വളരെ കൂടുതൽ ലോസ് സംഭവിക്കാനുള്ള സാധ്യതയാണ് വരുന്നത്. ക്ലിയർ, ഇങ്ങനെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജും
ബ്രേക്ക് ഈവൻ പോയിന്റുമായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ക്ലിയർ? ഓക്കെ. ഇപ്പം നോർമലി സ്പീക്കിംഗ് അല്ലേ, ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടുന്നതിനനുസരിച്ച് ക്ലിയർ ബി ഇ പിയുടെ ലെവലും എന്ത് ചെയ്യും, കൂടും. ഓക്കെ. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഫേവറബിൾ ആയിട്ട് വരുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കുറഞ്ഞ് കുറഞ്ഞ് വരിക എന്ന് പറഞ്ഞാൽ എന്താ, പ്രോഫിറ്റ് മാർജിൻ കൂടുതലുണ്ട് എന്ന് അർത്ഥം. അതുകൊണ്ട് അങ്ങനെ കുറയുന്നതിന് അനുപാതമായിട്ട് ക്ലിയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഫിറ്റ് അല്ലെങ്കിൽ ഡി ഒ എല്ലിനെ കുറയും. അപ്പോൾ ബി ഇ പി അവിടെ കുറഞ്ഞിട്ടുണ്ടാവും. നോർമലി ഡി ഒ എല്ലിൽ കുറയുന്നതിന് അനുസരിച്ച് അനുപാതമായിട്ട് ക്ലിയർ റിസ്ക്കും ബിസിനസ് റിസ്ക്കും കുറഞ്ഞ് വരുന്നതായിട്ട് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? അതുപോലെ തന്നെയാണ് സെയിൽസ് കുറഞ്ഞു പോയാൽ, ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡി ഒ എല്ലിൽ വളരെയധികം കൂടും. ക്ലിയർ? അതിനനുസരിച്ച് ബിസിനസ് റിസ്ക്കും കൂടും. ക്ലിയർ? അപ്പം ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ റിലേഷൻഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഓക്കെ. സോ മാർജിൻ ഓഫ് സേഫ്റ്റി ബേസ് ചെയ്തിട്ട് നമുക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ക്ലിയർ? മാർജിൻ ഓഫ് സേഫ്റ്റി എന്താണ്? ആക്ച്വൽ സെയിൽസ് മൈനസ് ബി ഇ പി സെയിൽസ്. ക്ലിയർ? ആക്ച്വൽ സെയിൽസിൽ നിന്നും ബി ഇ പി സെയിൽസ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയുക, മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുക അല്ലേ. ഇപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി പ്രോഫിറ്റ് ഏരിയയിലെ കുറിക്കുന്നു. ക്ലിയർ? സോ ഇഫ് എം ഒ എസ് മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ലാർജ്, ക്ലിയർ, ഓർ ബി ഇ പി ഇസ് ലോ, ദെൻ ദ ഫേം ഈസ് സെറ്റ് ടു ബി സേഫ്. ക്ലിയർ? അപ്പോൾ മാർജിൻ ഓഫ് സേഫ്റ്റി വളരെ കൂടുതലും ബി ഇ പി വളരെ കുറവായിട്ട് നിൽക്കുന്ന സമയത്ത് ക്ലിയർ നമുക്ക് എന്ത് ചെയ്യുന്നു, സേഫ് ആയിട്ടുള്ള പൊസിഷൻ ആയിരിക്കും. അവിടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് വളരെ കുറവായിരിക്കും. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ നമുക്കിതിനെ പറയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് പറയാം. അതുപോലെ മാർജിൻ ഓഫ് സേഫ്റ്റി വളരെ കുറഞ്ഞു പോയി എന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ബി ഇ പി കൂടുതലായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ റിസ്ക് കൂടുന്നു, ബിസിനസ് റിസ്ക് കൂടുന്നു, അതിൻ്റെ ഫലമായിട്ട് ഓപ്പറേറ്റിംഗ് ലിവറേജും അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജും കൂടുതലായിട്ടായിരിക്കും നിൽക്കുക. ഓക്കെ. അപ്പോൾ റിസ്കി പൊസിഷനായിട്ടായിരിക്കും അത് വരിക. ഓക്കെ. അപ്പം ഇങ്ങനെ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഓക്കെ.